നമ്മളെ കണ്ടാലും കാണാത്ത ഭാവത്തിൽ അവഗണിച്ചു പോകുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ ചെറിയ പിണക്കത്തിൻ്റെ പേരിൽ നമ്മളോട് സംസാരിക്കാതെയും ഫോൺ വിളിക്കാതെയും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് നാളായിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ ചെറിയ പിണക്കത്തിൻ്റെ പേരിൽ താൽക്കാലികമായോ വളരെ നാളുകളായോ നമ്മളുമായിട്ട് സംസാരിക്കുകയോ കാണാൻ വരികയോ ഒന്നും ചെയ്യാതിരിക്കുന്ന നമ്മളുടെ എക്സ്, ഇങ്ങനെയുള്ളവരുടെ സ്നേഹം നമ്മൾക്ക് ലഭിക്കാനായിട്ട് പല ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളും നിങ്ങൾ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഇതുവരെ റിസൾട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് മറ്റൊന്നുമല്ല, ഇത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾ അതിനൊപ്പം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനുള്ളിലെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും ഇത് നിങ്ങളുടെ ഹാർട്ട് ചക്രയെ ആക്ടിവേറ്റ് ചെയ്യുകയും അതുവഴി നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം, നിങ്ങളുടെ സെൽഫ് ലവ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം വളരെ പോസിറ്റീവാകാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് മറ്റൊന്നും അല്ല, ഒരു നാച്ചുറൽ സ്റ്റോണാണ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ജന്മനക്ഷത്ര കല്ല് പോലെയുള്ള ഒരു കല്ലാണ്. ഇതിൻ്റെ പേര് റോസ് ക്വാർട്സ് എന്നാണ്. ഇത് പിങ്ക് നിറത്തിൽ, റോസ് നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇത് പലതരത്തിലും നിങ്ങൾക്ക് അവൈലബിളാണ്. അത് കല്ലിൻ്റെ രൂപത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ മാലയുടെ ലോക്കറ്റിൻ്റെ രൂപത്തിൽ ലഭ്യമാണ്, മോതിരമായിട്ട് ലഭ്യമാണ്, ബ്രേസ്ലെറ്റ് ആയിട്ട് ലഭ്യമാണ്. ഇത് നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് മുൻപ് ശുദ്ധീകരിക്കുന്നതിനായിട്ട് ഉപ്പുവെള്ളത്തിൻ്റെ സ്പ്രേ ഉപയോഗിച്ച് അത് കഴുകുക, അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം പച്ചവെള്ളത്തിൽ കഴുകി നന്നായിട്ട് തുടച്ച് ഉണക്കി ഉപയോഗിക്കുക, അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രൻ ഉള്ള ദിവസത്തിൽ മൂൺ ലൈറ്റിൽ വെച്ച് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ മൂന്ന് ദിവസം മണ്ണിനടിയിൽ കുഴിച്ചിട്ട ശേഷം എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നിങ്ങൾ ഇത് ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കേണ്ട രീതി ഇങ്ങനെയാണ്. നിങ്ങൾ സ്പെസിഫിക് പേഴ്സൺ അട്രാക്റ്റ് ചെയ്യാനുള്ള മെഡിറ്റേഷൻ ചെയ്യുന്ന അവസരത്തിൽ ഇത് നിങ്ങളുടെ ശരീരത്തിൽ ധരിക്കുകയോ അല്ലെങ്കിൽ കൈക്ക് ഉള്ളിലും പിടിച്ചുകൊണ്ട് ആ മെഡിറ്റേഷൻ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്റ്റോണിൻ്റെ പവർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സ്റ്റോണ് നിങ്ങൾ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾ പൂർണ്ണമായി നല്ല വിശ്വാസമുള്ളവരാണ്, 100% വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം ഇല്ലാതെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോണ് ഉപയോഗിക്കണം എന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ഈ കല്ല് വാങ്ങി ഉപയോഗിച്ചാൽ മാത്രം മതി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മറ്റൊരു കല്ലിനെ പറ്റി പറഞ്ഞപ്പോഴേക്കും ഒരുപാട് പേര് പറഞ്ഞിരുന്നു വിശ്വാസമുണ്ടെങ്കിൽ ഈ കല്ലിൻ്റെ ആവശ്യമില്ലെന്ന്. നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോൺ വാങ്ങി ഉപയോഗിക്കണമെന്നില്ല. അല്ല, നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാനായി താമസം എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം ഇത് വാങ്ങി ഉപയോഗിച്ചാൽ മതി.